കോഴിക്കോടിലെ എം വി ഹാളിലാണ് ഇന്ന് അശ്വമേധം അരങ്ങേറുന്നത്. കലയുടെയും ഇതിഹാസങ്ങളുടെയും പോരാട്ടത്തിൻ്റെയും സമഭാവനയുടെയും കഥ പറയുന്ന ഒരു നാടാണിത്. എനിക്ക് കൊടുവായൂർ ഒരു പുതിയ അനുഭവം അല്ല. പലകുറി പലതവണ വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കാനായി ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കൊടുവായൂരിൽ അശ്വമേധം അരങ്ങേറുമ്പോൾ ഗൗതം കൃഷ്ണ വരൂ. ഇരിക്കുമോ? റെഡി? റെഡി. തുടങ്ങിയാലോ? ആ, ഞാൻ വിചാരിച്ചു എന്നെ കൊരങ്ങാന്ന് വിളിച്ചാണ്. യാഗം. പുരുഷൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഉണ്ട്. ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? ആണ്. സാർക്ക് രാജ്യങ്ങളിൽ ഒന്ന്? ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്സ്, നേപ്പാൾ, ഭൂട്ടാൻ. 50 വയസ്സിന് മുകളിൽ പ്രായം? അല്ല. സ്പോർട്സ്? അല്ല. രാഷ്ട്രീയം, കലാസാഹിത്യം? അല്ല. 20 വയസ്സിന് മുകളിൽ പ്രായം? 25 മുകളിൽ പ്രായം? അല്ല. മലാല യൂസഫ് സായി? ആണേ. മലാല യൂസഫ്സായ് പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള താലിബാന്റെ നിരോധനത്തോടുള്ള പ്രതിഷേധത്തിലൂടെ മലാല ലോകശ്രദ്ധ നേടി. 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന അർഹയാണ് മലാല. നൊബേൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല. ശരി മോനെ, ഒരു പേന കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു പുസ്തകം കൊണ്ട് ലോകത്തെ മാറ്റി മറിക്കും. ശ്രുതി, വാ. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഡിഗ്രി ഫൈനൽ ഇയർ. എവിടെയാ പഠിക്കുന്നത്? ഞാൻ മറിയം കോളേജ്, കൊടുവായൂർ. പാട്ട് പാടോ? ഇല്ല. തുടങ്ങിയാലോ? യാഗം. പുരുഷൻ? ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിൽ മരണം? അതെ. യൂറോപ്യൻ? യൂറോപ്യൻ അല്ല. അമേരിക്കൻ ഭൂഖണ്ഡം? അതെ. യെസ്. യെസ്. രാഷ്ട്രീയം, കലാസാഹിത്യം? ഇല്ല. മതപരമാത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അല്ല. 10 ചോദ്യങ്ങൾ യജ്ഞം? സ്പോർട്സ്, സയൻസ്? ഇല്ല. ഉദ്യോഗം, ബിസിനസ്, പ്രൊഫഷണൽ? അല്ല. സംഭവം വഴിയുള്ള പ്രശസ്തി, ബന്ധുത്വം വഴി? അതെ. സംഭവം വഴി. 1950 ശേഷം മരണം? അല്ല. സാധാരണഗതിയിലാണ് മരിച്ചത്. 1800 ശേഷം? അതെ. രാജസൂയം? USA ആണെന്ന് പറഞ്ഞു അല്ലേ? ആ സംഭവം നല്ലൊരു സംഭവം തന്നെയാണ്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സംഭവം? വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട സംഭവം? അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയല്ല, ജസ്റ്റ് ഒരു ഗവേഷണം. ആ സംഭവത്തിന് പാവകളുമായി ബന്ധമുണ്ടോ? ഇല്ല. പാവ? പാവ ബേ 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 പാവ? ഇല്ല, ഇല്ല. ആഹാരവുമായി ബന്ധം? ഇല്ല. പറയൂ. സക്കാഗവിയ? സക്കാഗവിയ ഒരു എക്സ്പ്ലോറർ ആണ് USA.
യുഎസ്എയിലെ ലൂയിസ് ആൻഡ് ക്ലാർക്ക് എക്സ്പെഡീഷനിൽ ഹെൽപ്പ് ചെയ്ത ഒരു ഒരു സഹോവ ട്രൈബൽ ഗ്രൂപ്പിലുള്ള ഒരു ലേഡിയാണ് ഇദ്ദേഹം. ആൻഡ് ഇദ്ദേഹത്തിന് മറ്റേ ജെഫേഴ്സണിൻ്റെ കയ്യിൽ നിന്ന് പീസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ് അവർ ചെയ്തത്? അവർ എക്സ്പ്ലോറേഷൻ ആണ്. അവർ നമ്മൾ വെസ്റ്റ് സൈഡ് യുഎസ്എൻ്റെ വെസ്റ്റ് സൈഡിലുള്ള പുതിയൊരു റൂട്ട്, പസഫിക് ഓഷ്യനിലേക്ക് പുതിയൊരു റൂട്ട് കണ്ടുപിടിക്കാൻ ലൂയിസിനെയും ക്ലാർക്കിനെയും സഹായിച്ച ഒരു മെയിൻ എക്സ്പ്ലോറേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ സക്കാഗവയ. പേരെന്താ? സക്കാഗവയ. SACAGAWEA. സക്കാഗവയ. അറിയില്ല. വെരി ഗുഡ്. താങ്ക് യു. താങ്ക് യു സർ. സക്കാഗാവെ. 18th century ജീവിച്ചിരുന്ന ഒരു സഞ്ചാരിയായിരുന്നു സക്കാഗാവെ. 1000 മൈലുകൾ സഞ്ചരിച്ച് നോർത്ത് ഡെക്കോട്ടയിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് എത്തുന്ന പുതിയ പാത കണ്ടെത്തി. ഇത് മത്സരത്തിൽ പങ്കെടുത്തതിനുള്ള സമ്മാനം. ഇത് വിജയിക്കുള്ള സമ്മാനം. പെട്ടെന്ന് തുടങ്ങിയാലോ? ഒരു സ്പീഡ് ഗെയിം. ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിസൾട്ട്. യാഗം. പുരുഷൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ത്യൻ? അതെ. മലയാളി? അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. രാഷ്ട്രീയം കലാസാഹിത്യം? അതെ. രാഷ്ട്രീയം? അല്ല. സാഹിത്യം? അതെ. ചെറുകഥാ നോവൽ? അതെ. എന്താ? കവിത? വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടോ? അതെ. കാണുവാൻ ഇടിഞ്ഞിരി ഗോപുരം പാപ്പലുകൾ വീണു തൂക്കുന്ന തൃക്കോവിൽ, വീടൂന്ന് നിൽക്കുന്ന കിഴവനരയാൽ പായൽ മൂടിയ കുളം മാറുപൊട്ടിയ ശിലാദീപ ധാരിണികൾ, തൻശൂന്യ ഹസ്തം അതിശാന്തമാം ഗാഠമുഖത തനിച്ച് ഞാൻ അത് നോക്കിയോർത്ത് നിൽക്കുമ്പോൾ, ഉള്ളിൽ പൊടുന്നനയൊരു ആർദ്രമാം മണിയൊച്ച, അല്ലിൽ തനിച്ചെവിടെയാരോ എന്ന അമ്പലമണി എന്ന കവിതയിൽ അവർ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട് സാർ. സുഗതകുമാരി ടീച്ചറാണ് മനസ്സിൽ. സുഗതകുമാരി മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും സാമൂഹിക പാരിസ്ഥിതിക പ്രവർത്തകയുമാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പു എന്ന ആനക്കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ട 83-84 കാലഘട്ടം സ്കൂളിൽ പഠിക്കുക. അന്ന് ഡൽഹി ഏഷ്യാഡിന്റെ സമയം. പി ടി ഉഷയും എം ഡി വിൽസമ്മയും ഷൈനി വിൽസണും അശ്വിനി നച്ചപ്പയും ഒക്കെ ആരാധനാപാത്രങ്ങളായിരിക്കുന്ന കാലം. പിന്നീട് അവരിൽ പലരോടുമൊക്കെ അശ്വമേധം കളിയിൽ ഏർപ്പെട്ടു. മുഹമ്മദ് അഷറുദ്ദീനോടും രണാത്തുങ്കെ അടക്കമുള്ള കായിക താരങ്ങളോടും ഒക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് അശ്വമേധം കളിക്കാൻ പറ്റി. അശ്വിനി നച്ചപ്പയുമായി ഒരു അശ്വമേധം കളിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കതിരൂറുകാർ പറഞ്ഞു, നച്ചപ്പ അങ്ങ് ഒഴിവാക്കി പ്രദീപെ, അശ്വിനിയെ തരാമെന്ന്. വരൂ അശ്വിനി. അശ്വിനി കേട്ടിട്ടുണ്ടോ അശ്വിനി നച്ചപ്പയെ കുറിച്ച്? ശരി, എന്ത് ചെയ്യുന്നു മോളെ? ടെൻത്തിൽ. ഏത് സ്കൂളിൽ? കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ. എന്തിപ്പ കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞു. എത്രയുണ്ട്? ഫുൾ എ പ്ലസ്. ശരി, അപ്പൊ ആരംഭിച്ചാലോ? സൂക്ഷിച്ചു അവളോട് കളിക്കാം അല്ലേ. അമ്മ എവിടെ? അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആള് ഭയങ്കരയാ, എന്നെ കണ്ടാ അറിയാം. പാട്ട് പാടും? ഇല്ല. കവിത? ഇല്ല. ചോദ്യങ്ങളിലേക്ക് കടക്കട്ടെ. ആദ്യത്തെ വാചകം പറയട്ടെ. ആയിരത്തി 1987 കേരളത്തിൽ ഒരു കുട്ടിയും SSLC ജയിച്ചില്ല. ശരിയോ തെറ്റോ? ശരി. ശരി, ഞാനെന്തിനാ കള്ളം പറയണം? അതെന്താ ഒരു കുട്ടി അന്ന് ജയിക്കാത്ത?
ഞാൻ 87 കഴിഞ്ഞ പത്താം ക്ലാസ്. അതെന്താ 1987 ഒരു കുട്ടി എസ് എൽ സി ജയിക്കാത്തത്? എസ് എസ് സി ആയിരുന്നു ആ സമയത്ത്. അതാണ് മിടുക്കി, അന്ന് എസ് എസ് എൽ സി ഇല്ല, എസ് എസ് സി ആയിരുന്നു. ശരിയാണ്. അപ്പൊ ആദ്യ റൗണ്ട് കഴിഞ്ഞു. ഇനി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അതിൽ രണ്ടെണ്ണത്തിന് ശരി. റെഡി? ഓക്കെ സർ. ലിബർട്ടി, ഗ്രാവിറ്റി, ഈസ്റ്റ്, ക്രിസ്തുമസ്, ഇവയ്ക്കുള്ള പൊതുവായ ബന്ധം? ചോയ്സ് എ, ഇവയെല്ലാം പഴങ്ങളുടെ പേരുകളാണ്. ചോയ്സ് ബി, ഇവയെല്ലാം മരങ്ങളുടെ പേരുകളാണ്. ചോയ്സ് സി, ഇവയെല്ലാം ദ്വീപുകളുടെ പേരുകളാണ്. യെസ്, ലിബർട്ടി ഐലൻഡ്, ഗ്രാവിറ്റി ഐലൻഡ്, ഐലൻഡ്, സതീഷ് ഐലൻഡ്. ശരിയായ ഉത്തരം. വെരി ഗുഡ്. ഇനി അടുത്ത വാചകത്തിലേക്ക് കടക്കാം. റെഡി? ഓക്കെ സർ. വാൾട്ടർ ഡെയ്മർ കണ്ടുപിടിച്ചത് എന്താണ്? ഒരു മരത്തിൽ നിന്നാണ് അതിന്റെ കണ്ടുപിടുത്തം ആരംഭിക്കുന്നത്. മോൾ ഉപയോഗിച്ചിട്ടുണ്ടാകണം അത്. ചോയ്സ് എ, ക്രിക്കറ്റ് ബാറ്റ്. ചോയ്സ് ബി, ബാഡ്മിന്റൺ റാക്കറ്റ്. ചോയ്സ് സി, ചൂയിംഗം. ശരിയായ ഉത്തരം. അപ്പോൾ തുടങ്ങാം. വെൽ ഡൺ, വെരി ഗുഡ്. ഇടുക്കി, ഗിവ് ഹർ എ ബിഗ് ഹാൻഡ് ആൻഡ് ലെറ്റ്സ് പ്ലേ. രാജസൂയ. അശ്വിനി വിചാരിച്ചയാൾ ഒരു പുരുഷൻ? യെസ്. ഇന്ത്യൻ? നോ. ഏഷ്യൻ? യെസ്. സാർക്ക് രാജ്യങ്ങളിലൊന്നാണോ? നോ. ഇസ്ലാമിക് കൺട്രീസിൽ ഒന്നാണോ? നോ. ചൈന, ജപ്പാൻ, തായ്ലൻഡ്, കൊറിയ, ബോത്ത് നോർത്ത് ആൻഡ് സൗത്ത് കൊറിയ, ഇതിലൊന്നാണോ? നോ. മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്? നോ. മംഗോളിയ, കംബോഡിയ, കംബോഡിയ, വിയറ്റ്നാം, തായ്ലൻഡ്? നോ. പഴയ യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്ന ഏതെങ്കിലും രാജ്യമാണോ? നോ. ഏഷ്യനാണ്? യെസ്. ഇസ്രയേൽ, പാലസ്തീൻ? യെസ്. ഓ, വെസ്റ്റ് ഏഷ്യ. ിൽ പോയില്ലല്ലേ ഞാൻ. ഇസ്രയേൽ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? യെസ്. രാഷ്ട്രീയം? നോ. ലിറ്ററേച്ചർ? യെസ്. ഒബ്ജക്റ്റീവ് ലിറ്ററേച്ചറാണോ? ഡൗട്ട്. അതായത് ചെറുകഥ, നോവൽ, കവിത, നാടകം മുതലായ ക്രിയേറ്റീവ് ലിറ്ററേച്ചർ, സർഗാത്മക സാഹിത്യം എന്ന് പറയും. അല്ലാതെ വൈജ്ഞാനിക സാഹിത്യം, ഒബ്ജക്റ്റീവ് ലിറ്ററേച്ചർ, അതാണ്. 16 ചോദ്യങ്ങൾ. ഒരു ബെസ്റ്റ് സെല്ലർ റൈറ്റർ തന്നെയാണ് അയാൾ. സയന്റിഫിക് ലിറ്ററേച്ചർ ആണോ? സയൻസ് ഫിക്ഷൻ, സയൻസ് ലിറ്ററേച്ചർ ആണോ? Not a fiction. Fiction അല്ല, ശാസ്ത്ര സാഹിത്യം, ശാസ്ത്ര വൈജ്ഞാനികതയാണോ? അല്ല. നോ. സയൻസുമായി ഒരു ബന്ധവുമില്ല. നോ. മോട്ടിവേഷണലും അല്ല. നോ. സോഷ്യോളജിക്കൽ രചനകളാണോ? സാമൂഹ്യശാസ്ത്രപരമായ കൃതികളാണോ? യെസ്. ഇപ്പോഴത്തെ ട്രെൻഡ്സ് എല്ലാം അതാണല്ലോ അല്ലേ? സോഷ്യോളജിക്കൽ റൈറ്റേഴ്സ്. ഇസ്രയേലാണെന്നല്ലേ പറഞ്ഞത്? യെസ്.
any anthropological writings? No. And now? Anna? Yes. No, but I have doubt. Anthropology? Yes. Anna? Orpano? But the bestseller book anthropological writing, Anna. Naravam Sushastra, I went the better than Yes. Yes. Sapiens is the Alano. Yes. Payena. നമ്മുടെ ചേതൻ ഭഗത്തിന്റെയൊക്കെ പ്രായമുള്ളൊരു പേരാണ് അതെന്താ ആന്ത്രപ്പോളജിക്കൽ റൈറ്റിംഗ് എന്ന സംശയം പറഞ്ഞേ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട ആയതുകൊണ്ട് ഹിസ്റ്ററിയാണോ മനുഷ്യകുലം അല്ലേ വായിച്ചിട്ടുണ്ടോ സാപ്പിയൻസ് ഹോമോഡിയൂസ് വായിച്ചിട്ടുണ്ട് ഹോമോഡിയൂസ് ഹോമോഡിയൂസ് പുസ്തകം മാത്രമല്ല ഹോമോഡിയൂസിന് ഇപ്പൊ ഇതുണ്ട് വി കൻ വ്യൂ ഇറ്റ് എന്റെ വീഡിയോ ആൽബം ഉണ്ട് ഹോമോഡിയൂസിന്റെ ഇയാള് ഇനി ഒരു ചോദ്യം ഉള്ളൂ അല്ലേ അതിൻ്റെ രൂപം എൻ്റെ മനസ്സിലുണ്ട് അതുപോലല്ലോ ഇങ്ങനെ പറഞ്ഞ് സാപ്പിയൻസ് എഴുതിയ ആളാണോ മനസ്സിൽ എന്ന് മാത്രം ചോദിച്ചാൽ മതിയോ പോരാ ഇവിടെ ചുമ്മാ അതല്ലേ പ്ലസ് വാങ്ങിച്ചു അല്ല പേരിന്റെ അവസാന ഭാഗത്തിന്റെ ആദ്യത്തെ അക്ഷരം നീ എനിക്കൊന്ന് പറഞ്ഞുതരോ ശരി ഞാൻ തോറ്റു നീ പേര് പറയണ്ട ഞാൻ തോറ്റു പരാജയം സമ്മതിച്ചു ഇനി ഇനി മോളെ അയാളുടെ പേരിന്റെ ലാസ്റ്റ് പാർട്ടിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതായിരുന്നു ഇനി പറയാലോ അല്ല മോള് ജയിച്ചു മത്സരം കഴിഞ്ഞു ഇനി എനിക്ക് ഓർമ്മിക്കാൻ അടുത്ത രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുന്നത് എന്നിലായിരുന്നു രണ്ടാമത്തെ ഭാഗം നോവ ആദ്യത്തെ ഭാഗം ആരംഭിക്കുന്നത് വൈയിലായിരുന്നു ആ പോട്ടെ ജയിച്ചു നല്ല സെലക്ഷൻ നല്ല ഞാൻ ഇയാളെ കുറിച്ച് വായിച്ചെങ്കിൽ മറിച്ചു പോയതാണ് പുസ്തകം വായിക്കാനും പറ്റിയില്ല അപ്പൊ എന്നോടിത് സൂചിപ്പിച്ച ശ്രീ പഴവള രമേശന് ഇപ്പൊ കാല് മുറിച്ചു കിടക്കുകയാണ് പത്ത് വർഷമായി നന്നായിട്ട് വായിക്കും വായിക്കുന്നതിന് എൻ്റെ അടുത്ത് എൻ്റെ പുസ്തകം വായിച്ചില്ലെങ്കിൽ നിനക്ക് എൻ്റെ വീഡിയോ ആൽബം ഉണ്ടെന്ന് കാണണം എന്ന് പറഞ്ഞതാണ് പേര് പറയുക എന്നെ അയ്യോ ഹരാരി ഓർമ്മിക്കാൻ എളുപ്പമുള്ള പേരുവാ സിംബാബ്വേയിലെ ഹരാരി എന്ന സ്ഥലവുമായി കണക്ട് ചെയ്ത് മനസ്സിൽ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ മതിയായിരുന്നു പക്ഷെ അന്ന് ഞാൻ സാപ്പിയൻസ് എൻ്റെ മനസ്സിലെ പുസ്തകം മാത്രമേ അന്ന് കിടന്നുള്ളൂ മറ്റതൊന്നും ഓട്ടിച്ച് ഇതെന്തോ സംഭവം വായിച്ചുകൊണ്ടിരിക്കുന്നത് നേരത് വായിക്കടാ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് തന്നിട്ട് ഞാൻ കൊടുത്തിട്ട് തിരിച്ചു കൊടുത്ത് ഇറങ്ങിയായിരുന്നു യുവാൽ നോഹ ഹരാരി ഇസ്രയേലുകാരനായ ഒരു ചരിത്രകാരനും സർവകലാശാല ചരിത്ര അധ്യാപകനുമാണ് യുവാൽ നോഹ ഹരാരി ഇദ്ദേഹത്തിന്റെ സാപ്പിൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പുസ്തകം ലോകത്ത് ഏറെ വിറ്റഴിക്കപ്പെട്ടതാണ് അപ്പൊ ഇനി സാപ്പിയൻസ് കൂടെ വായിക്കണം കേട്ടോ എന്നോട് അങ്ങനെ സാപ്പിയൻസ് വായിക്കാൻ പറഞ്ഞത് ഇത് ആദ്യത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇത് രണ്ടാമത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇത് മത്സരം വിജയിക്കുള്ള സമ്മാനം പക്ഷെ ഇതുകൊണ്ട് തീരുന്നില്ല നമ്മുടെ കാരണം ഏറ്റവും മികച്ച മത്സരാർത്ഥികൾക്ക് ഏറ്റവും മനോഹരമായ തിരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രതിഭയുള്ള മത്സരാർത്ഥിക്ക് ഒരു ബമ്പർ പ്രൈസ് കൊടുക്കാറുണ്ട് അതിന് അശ്വിനി ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു ബമ്പർ സമ്മാനമുണ്ട് ഒപ്പം കുമാർ ഡിസൈൻസ് നൽകുന്ന മറ്റൊരു ബമ്പർ സമ്മാനവും കൂടി അശ്വിനിയെ കാണും അശ്വിനിയിൽ വന്ന തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ബമ്പർ പ്രൈസ് ആണ്
അത് കൈ വെച്ചിട്ടാണ്. എന്താ ശരിക്കല്ല അശ്വമേധമായിട്ടുള്ള ബന്ധം? അശ്വമേധം വളരെ ചെറുപ്പത്തിലേ ഞാൻ കാണുന്നതാണ് വീട്ടിലെല്ലാം. ഒന്നും പറയണ്ട, അശ്വമേധവും അശ്വനിയും എല്ലാം അശ്വ അല്ലേ കൊച്ചേ? ശരി, ആയിക്കോട്ടെ. താങ്ക് യു സർ.